നമുക്കറിയാം കോവിഡ് 19 വ്യാപനമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ
പള്ളിയകത്ത് ആയിരിക്കുന്ന എല്ലാവരും സാമൂഹ്യ അകലം പാലിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞിടത്ത് ആളുകൾ മാസ്ക് ഉപയോഗിക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ കയ്യിലുള്ളതായ മൊബൈൽ ഫോണുകളൊക്കെ സൈലൻറ്റ് മോഡിലിട്ട് ഈ പരിശുദ്ധ ഗുദാശയിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കുന്നു. സ്ത്രീകളൊക്കെയും മൂടുപടം ധരിച്ച് പള്ളിയിൽ നിൽക്കണം എന്നുള്ള കാര്യവും അറിയിക്കുകയാണ്. ഈ മക്കൾ ദൈവസന്നിധിയിൽ വിശുദ്ധ മദ്ധഹായുടെ മുമ്പിൽ വിശുദ്ധ എവങ്കേലിയവനെ സാക്ഷ്യമാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കുവാനും വിവാഹ ഉദാശയിലൂടെ ഒന്നാകുവാനും തക്കവണ്ണം ഇടയാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇവരോടുകൂടി ആയിരിക്കുവാനും ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരാൽ ആശീർവദിക്കപ്പെട്ട ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ആയിരിക്കാം. രണ്ട് ഘട്ടമായിട്ടുള്ളതായിരിക്കുന്ന വിവാഹ ഉദാശയുടെ മോതിരം വാഴിൻ്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണു. ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം നിന്റെ രാജ്യമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങളെ പ്രവേശിപ്പിക്കേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, സ്ത്രീകളായ ഞങ്ങളുടെ സമയത്ത് ദൈവമായർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും എന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാക്കുക. അക്ഷയമായ സന്തോഷത്തെ ഞങ്ങളെ യോഗ്യനാക്കണമേ. ഞങ്ങളുടെ ദേഹികളെയും ആത്മാക്കളെയും നിന്നാൽ ആന്തിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദയ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞുപോവുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദിമുതലെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയും ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. വൃതപുത്ര വിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്വയം സ്തോത്രം ഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമേ, എന്റെ കൃപയും പ്രകാരം എന്നോട് കരുണയണമേ, എന്റെ കരുണയുടെ ബോധത്തിന് പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ.
എൻ്റെ പാപങ്ങൾ നിങ്ങളുടെ പാപമേ എന്നാൽ ഇനി അത് അറിയുന്നു. എൻ്റെ പാപങ്ങൾ എപ്പോഴും നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പിരിത്തന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടി, നിന്നെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ ദുഃഖങ്ങളൊക്കെ വായിച്ചു കളയണമേ. എനിക്ക് തിരിച്ചു തരണമേ. മൗത്തമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാർ നിന്റെ വഴികൾ പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. ദൈവത്തിന്റെ പേരുകൾ താഴ്മയിലാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ അങ്ങയുടെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലമായി കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യും തക്കവണ്ണമുള്ള ഐക്യവും ഇവരിൽ ഉണ്ടാക്കുകയും ചെയ്യണമേ. ഹോസോ വകുലസ്മാൻ ോ ബോല ബുറോവൻ രൂഹ
ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ മക്കളുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ അവിടുന്ന് ഞങ്ങൾക്കായി സ്വീകരിക്കുന്ന ദിവസങ്ങളിലൊക്കെ സ്തുതിയുമാരാധനയും അവിടുത്തേക്ക് തന്നെ ഞങ്ങൾ നിത്യം സമർപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളുടെ ഉറവിടവുമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായ വെടിപ്പുള്ള അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണങ്ങൾക്കും അതീതനാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണമായി നിന്നിലുള്ള അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നുവല്ലോ. നിന്റെ വിശുദ്ധമായ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നീ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ശരിപ്പെടുത്തി മഹത്തമായ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും നീ അതിനെ വിവാഹ നിശ്ചയം നടത്തി. ഇതിനെ നിനക്ക് വധുവായി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ഈ മോതിരങ്ങളെ നീ വെടുപ്പോടെ നീ നൽകുകയും ചെയ്തു. നീ അതിനെ സന്തോഷിപ്പിച്ച് യോഗ്യതയേറിയതായ പ്രകാശത്തിൻ മഹിമയാൽ നീ അതിനെ ജ്വലിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി നീ അതിനെ പൂർണ്ണമാക്കി ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കുകയും ചെയ്യണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോഴും നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിച്ച് ശാപമായതിനെ നീക്കി
വിശുദ്ധമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് നിന്നോടടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും ഞങ്ങളുടെ പുത്രിയായ മണവാട്ടിയും ഈ ജ്ഞാനസാരവും പൂർണ്ണരും നിറവുള്ളവരുമായി തീരണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ലേച്ചതകളിൽ നിന്നും അകന്നിരിക്കാൻ കൃപയോടെ നീ സംഗതി വരണമേ. ദൈവം തമ്പുരാനെ, ഇഹത്തിലും പരത്തിലും അബന്ധമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതായ സ്വർഗീയ മണവറയിൽ കരുണയോടെ ഇവരെ നീ ആനയിക്കണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ട് വാഴ്ത്തണമേ. തിരുമുൻപാകെ നിന്ന് തൃപ്തി വരാതെ ഇടവിടാതെ നിന്നെയും നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുക്കുലസ്വാലവൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. വികാരഭരിതമല്ലാത്ത ഐക്യമുണ്ടാകുമാറാണമേ. ആത്മാവിലും ശരീരത്തിനും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നനക്കുന്ന എന്റെ പിതാവിനും പരിശുദ്ധ റൂഹായും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലത് കൈ കരുണയോടെങ്കിലേക്ക് നീട്ടപ്പെടുകയും എന്റെ വിവാഹനിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപറിഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു എന്നെ കാത്തുള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോർ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത് കൈയും അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരെ നിന്നതിൻ്റെ വിവാഹനിശ്ചയത്തിനുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മാ ശരീരങ്ങളുടെ സ്വസ്ഥതയോടും
ഹൃദയ സന്തോഷത്തോടെ കൂടെ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും നിസ്തുതിവാടിയും ചെയ്യുമാറാകട്ടെ. ഹോശോ കുല സുബാനുൽ മീൻ. ബാറക്കുമാർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തന്മാർ മുഖാന്തരം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് ദൈവം പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കട്ടെ. മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ ദൈവം അലങ്കരിക്കട്ടെ. സ്വർണ്ണാഭരണങ്ങളെക്കാൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇവർക്ക് സംഗതി നൽകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയും. അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ദൈവം ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരബിലങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. ഭാവനമായ വിവാഹബന്ധത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ ദൈവം കാക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹപൂർണമായ സമ്മത്സരങ്ങളും ദൈവം ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാവുന്ന സമ്പാദ്യം ഇവരിൽ വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ സ്ഥിതിയുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീവായാലും മണവാളിനെയും മണവാട്ടിയും കാക്കണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ വബ്കുലസ്വാനലവൽമേ. ഭാർഗമോർ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ,
നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30 60 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ദുഷ്ടനെന്നും അവൻ്റെ സൈന്യങ്ങളെന്നും നിങ്ങളെ കാത്തുള്ളുകയും ചെയ്യട്ടെ. ഭാർഗമോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. നിന്നെതിരായ പാപികളോട് കൃപ ചെയ്യുന്ന യശുരാജാവേ നിനക്ക് സ്തുതി. മാർഗമോ സർവസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങളുടെ കാർഡ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ട് ആ രാജ്യ ശക്തി മഹത്വം ബാവികളുമായ ഞങ്ങളുടെ മേൽ തന്റെ കരുണയെ മനോഹണു. രണ്ടു ലോകങ്ങളെ നീക്കം ചൊരിയപ്പെടുമാറാകണമേ. അനശ്വരമായ വിരുദ്ധനും അഴിവില്ലാത്ത മണോറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ദേവതകളോടുകൂടെ എന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും എൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഏറ്റുമാറാകണമേ. ഹോശോലേ ായിരിക്കുന്ന ഈ ദാസരെ അങ്ങയുടെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠമാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ.
എൻ്റെ ദിവ്യമായ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകട്ടെ. അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഉണ്ടായിരുന്നവനെ ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാഹമാർദ്ദന്റെ സിംഹാസനമേലായി നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാഥന്റെ വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോ നീ തിരുസന്നതിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തിയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം എന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ വഴിയില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല വിരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളുടെയവനെയും അടിയങ്ങളുടെ ആയുസ് എന്നാൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് പറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളെ അഗ്നിവേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശേഷനെ പരിഭ്രമിച്ച് പഞ്ചപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേം, അവർണ്ണനായ നിന്റെ കൃപാഭവാത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും ഇളിവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവനോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവർ നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ.
സകല പ്രവൃത്തികളിലും ഉത്തമവരായിരിക്കാൻ തക്കവണ്ണമേർക്ക് സ്വസ്ഥതയും ലക്ഷ്യം നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മാ ശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവ്യങ്ങളെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്വരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളിൻ്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മനുഷ്യരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യ പ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലൊന്ന് പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. സുന്ദരി ജാതികളിൽ സൂനു നൃപതി ശലോമോൻ വിമല സഭേ നിന്നേലാളി പോ സകലവിധം സുമുഖി നീ കരുതിയതാതോ ശ്രീഭായി വന്നി പരിനാ രാജാവാംശീഹാ കല്യാണ വിരുന്നനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം വീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമണവാളനുമായ ദൈവം തമ്പുരാനേ, ഇപ്പോഴും നിന്റെ വിശുദ്ധമായ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസനെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലങ്കി ഇവരുടെ മേൽ അവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മറുപടിയിലേക്ക് ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനും
ഞങ്ങളെയും ഇവരെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങളും അവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. പാർക്കുമോ ഹോസോ മബ്കുലസ്മാൻ മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ ഭർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മശിഹാദന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുകൊണ്ട് ശുദ്ധീകരിക്കുവാനും കുറ്റമോ ക്രോധത്തിൽ നിങ്ങളായ മറ്റുവല്ലതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വീകരിക്കുവാനും സഭയ്ക്കായി മശിഹ സ്വന്തം പ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളും മാംസ സംബന്ധങ്ങളും അസ്ഥിസംബന്ധികളുമാവുന്നു. ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും മേഘശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ് ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാവുന്നത് പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുകയും എന്നുള്ളത് വാഗ്ദത്തോടുകൂടി പ്രഥമ കൽപ്പനയാവുന്നു. അമിനഹായ് ബറക്മോ para
ഹൃദാലോഹോദ്വേഗലിയ കാതിശോത്മോറാനേശ്വം സിഹോ നമസ്കരേ അല്ല മാറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ എവൻഗെലിയോൻ കാതിശോത്മോറാനേശ്വം സിഹോ ോ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു നമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ മറുകരയിൽ യഹൂദിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേർന്നു. ജനസമൂഹമെല്ലാം യേശുവിനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അനേകരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്തിയെന്ന് യേശു നമ്പുരാനോട് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാണ്. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചവനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുവിനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാടിന് നിമിത്തമായി ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിമകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ചു മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുവിനോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്ഥിതി ഇപ്രകാരം കുറ്റമരമെങ്കിലും വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശു മറുപടിയായി, വരം ലഭിച്ചവനല്ലാതെ ഒരുവനും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ടന്മാരുമുണ്ട്. സ്വർഗരാജ്യത്തിനായി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയിട്ടുള്ള ഷണ്ടന്മാരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ മുഖാന്തരം ശക്തനാകട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഭവിക്കട്ടെ. നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോ അമ്പിളി തുല്യം ക്രമമായി നിന്നി തഖിലാധിപനാം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ പന്യാഘോഷിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു.
ബർക് മോർ ബഷ്മോദ ഹായ ദൽവോലം ബോൾമി ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ആചാര്യൻ
ചൂടിക്കുന്നു മണവാളൻ തൻ മകുടം തിരുമുടി മുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സരിമാ മുടിയോട് സദൃശ്യം ഭാഗ്യമാർഭാവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സൽശക്തിക്കെതിരായ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൽ സ്തുതിയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുക നിനക്ക് ഇടയാകുകയും ചെയ്യട്ടെ. വിജയ കൊടിത ശ്രീമാ സന്തോഷിക്കുന്നവനായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പ്രതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായതിൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുത് കൈ വന്ന് നിങ്ങളെ ആവശിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂത നിങ്ങളോടുകൂടി ഇരുന്ന് അകൽ ക്രൂസാഡ് വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവേനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടണക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായിരിക്കുന്ന കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനെ ഓടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയരേറ്റാം. ഹോശോകുല സുബാനുൽമീൻ ൂരി പോകരുതേ.
ഭവനത്തിലാണ് സന്നിഹിതരായിരിക്കുന്നതെന്ന് ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും തൽപരരായിരിക്കുന്നു എന്ന് ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടല്ലോ. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ള ഒരു ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ബലഹീനരായി ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായി ജീവമേശയുടെയും വിശുദ്ധമായ സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളു. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാവുന്നു, അറിയാത്തവൻ്റെ മുൻപാകെയല്ല നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ബലഹീനരായ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കും. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലതിനും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശുശ്രൂഷകരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന് അനുഗ്രഹവും കരുണയും എന്ന് സമൃദ്ധിയായി ഒഴുകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനയുമായ വിശുദ്ധ കന്യകമർത്തമറിയം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകാത്മാർ യുഹാനോൻ മബ്ദാനയുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യമാരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളു. ഇവർ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെടുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവ് കാണിക്കുകയും ചെയ്യുന്നു. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാനായി നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാനായി കൊടുക്കുകയും ചെയ്യണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാവണം. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും തന്നാൽ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കുവേണ്ടി തിരുവിഷ്ടപ്രകാരം സ്രോതത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരെ തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോലെ ന്യായവിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മാതിരി സംസാരിച്ചവനുമായി ജീവനുശിതിമുള്ള ഗ്രോഹായിലും കാതോലകവും അപ്പോസ്തോലകവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ്
മരിച്ചവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ർവുകഴ്ച ഭജനമേൽ നിലുദീശോ രേഖസുതൻ തൃക്കരങ്ങളിൽ അലിവാൻ താൻ പക്കലപേക്ഷയണേടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളാർത്തനയെ ഞങ്ങളിലാദ്രത തോന്നിട പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്ക താവോടാ അടികളെയും തൻകോപത്തിൻ വടികളെയും മായി പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുത്തെ സംബന്ധവും സഹവാസവും വിവാഹകുദാശയിലൂടെ പരസ്പരം സംയോജിപ്പിച്ചിരിക്കുന്ന മണവാളനോടും മണവാട്ടിയോടും അവരുടെ രണ്ട് കുടുംബങ്ങളോടും അന്നേറെ ദൈവമക്കളോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Oh, yeah.
ദൈവമായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമില്ല. കർത്താവ് നഗരം കാക്കാതെ പോയാൽ thank you.
തുറന്നു സ്നേഹമേകും Thank you.